ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒന്നാം കർഷക സമരം അവസാനിപ്പിക്കാൻ ഏർപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ മോദി സർക്കാർ തയ്യാറാകണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ ബിനോയ് തോമസ്. ഡൽഹി കർഷക സമരത്തിൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച യുവ കർഷകൻ ശുഭ്ചരൺ സിംഗിന്റെ ചിതാഭസ്മ കലശയാത്ര കേരളത്തിൽ. പാലക്കാട്ട് കലശയാത്രയ്ക്ക് വികാരനിർഭരമായ സ്വീകരണം. വല്ലപ്പുഴയിൽ യുവതിയെയും രണ്ട് പെൺമക്കളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിക്ക് പിറകെ മകളും മരിച്ചു. മരിച്ചത് 90% പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന മൂത്ത മകൾ 12 വയസ്സുള്ള നിഗ. ഇളയ മകൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഭാരതപ്പുഴയിലെ മങ്കര സത്രംകടവ് തടയണ തുറന്നുവിട്ട ഇറിഗേഷൻ വകുപ്പിന്റെ നടപടിക്കെതിരെ കർഷക പ്രതിഷേധം. കർഷകരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. വെള്ളം പൂർണ്ണമായും തുറന്നുവിട്ട അധികൃതരുടെ നടപടി ഉചിതമായില്ലെന്ന് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ്. തൃശൂർ പൂരം വെടിക്കെട്ട്. ഇക്കുറി മത്സരം വേണ്ടെന്ന തീരുമാനത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇരുവിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ചുമതല ഒരാൾക്ക്. വെടിക്കെട്ടിന്റെ വൈവിധ്യം നിലനിർത്തുമെന്ന് ലൈസൻസി PM സതീഷ്. പൂരം 19-ന്. സാമ്പിൾ വെടിക്കെട്ട് 17-ന് വൈകിട്ടും പ്രധാന വെടിക്കെട്ട് 20-ന് പുലർച്ചെയും നടക്കും. വാർത്തകൾ വിശദമായി. ഒന്നാം കർഷക സമരം അവസാനിപ്പിക്കാൻ ഏർപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ മോദി സർക്കാർ തയ്യാറാകണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ ബിനോയ് തോമസ്. ഡൽഹി കർഷക സമരത്തിൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച യുവ കർഷകൻ ശുഭ്ചരൺ സിംഗിന്റെ ചിതാഭസ്മ കലശയാത്രയ്ക്ക് കേരളത്തിലേക്കുള്ള സ്വീകരണം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന വൈസ് ചെയർമാൻ മുതലാന്തോട് മണി അധ്യക്ഷത വഹിച്ചു. സംയുക്ത കിസാൻ മോർച്ച ദേശീയ കോർഡിനേറ്റർ KV ബിജു, ജോർജ് ശ്രീയക്, വിളയോടി വേണുഗോപാൽ, സജീഷ് കുത്തനൂർ, ഹരിദാസ് കല്ലടിക്കോട്, റെയ്മണ്ട് ആന്റണി, വിളയോടി ശിവൻകുട്ടി, കെ ശിവദാസ്, മഹാദേവ ഭട്ട്, നീലകണ്ഠസ്വാമി തുടങ്ങിയവർ പ്രസംഗിച്ചു. പിന്നീടുള്ള ആ സമരങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് നിലനിന്ന ഒരു വ്യക്തിയാണ് ശുഭകരൺ സിംഗ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കർഷകരുടെ എല്ലാ തരത്തിലുള്ള സമരങ്ങൾക്കും പ്രേരണാദായകമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ചിതാഭസ്മ കലശയാത്രയ്ക്ക് പ്ലാച്ചിമട സമരസമിതി സ്വീകരണം നൽകി. വിളയോടി വേണുഗോപാൽ, മൈലമ്മയുടെ മകൻ തങ്കവേലു, പാപ്പാത്തിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വല്ലപ്പുഴയിൽ തീപ്പൊള്ളലേറ്റ് മരിച്ചവരുടെ എണ്ണം 2. ഞായറാഴ്ച വീടിനകത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിക്ക് പിന്നാലെ പൊള്ളലേറ്റ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മകളും മരിച്ചു. ചെറുകോട് മുണ്ടക്കൻപറമ്പിൽ ബീനയുടെ മകൾ 12 വയസ്സുകാരി നിഗയാണ് ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച മരിച്ചത്. ഇളയമകൾ 6 വയസ്സുകാരി നിവേദയും ചികിത്സയിലുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ബീനയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടു മക്കളെ പൊള്ളലേറ്റ പരിക്കുകളോടെയും കണ്ടെത്തി. ബീനയുടെ ഭർത്താവ് പ്രദീപ് വടകരയിൽ മരപ്പണി ചെയ്യുകയാണ്. 2 മാസത്തിലൊരിക്കലാണ് നാട്ടിലെത്തുന്നത്. വീട്ടിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് ബീനയും മക്കളും താമസിക്കുന്നത്. മുകളിലെ നിലയിൽ കുട്ടികളുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ് നാട്ടുകാരുടെ സഹായത്തോടെ മുറി തുറന്ന് ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. മരണകാരണം വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ അറിയാനാകൂ എന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര സിത്രംകടവ് തടയണയിൽ നിന്നും ജലം പുഴയിലേക്ക് തുറന്നുവിട്ട ഇറിഗേഷൻ നടപടിക്കെതിരെ വ്യാപക കർഷക പ്രതിഷേധം. കർഷകരുടെ പരാതിയെ തുടർന്ന് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് സ്ഥലം സന്ദർശിച്ചു. വെള്ളം പൂർണ്ണമായും തുറന്നുവിട്ട ഇറിഗേഷൻ അധികൃതരുടെ നടപടി ഉചിതമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ജലസമൃദ്ധിയിലായിരുന്ന മങ്കര കാളികാവ് സത്രംകടവ് തടയണയിലെ ജലം പൂർണ്ണമായും തുറന്നുവിട്ടതാണ് കർഷകരെ പ്രകോപിപ്പിച്ചത്. ഇതോടെ സത്രംകടവ് തടയണയിലെ ജലനിരപ്പ് പൂർണ്ണമായും താഴ്ന്നതോടൊപ്പം തന്നെ മാങ്കുറിശി വള്ളുവർത്തുടി മേഖലയിലേക്കും തടയണയ്ക്ക് സമീപം താമസിക്കുന്ന ആളുകളുടെ കിണറുകളിലും ജലനിരപ്പ് താഴ്ന്നതായി കർഷകരും പ്രദേശവാസികളും പരാതിപ്പെട്ടു. ഷട്ടറെല്ലാം പൊളിഞ്ഞ അവസ്ഥയിലാണ്. എല്ലാ ഷട്ടറിൻ്റെയും ചേർപ്പിട്ടതായിരുന്നു. ആ ചേർപ്പിൻ്റെ എല്ലാ ഷട്ടറും ദ്രവിച്ച് ചുരുമ്പിച്ച് കാരണം അതിൽ വെള്ളം സ്റ്റോറേജ് നിൽക്കുന്നില്ല. ആയതുകൊണ്ട് ഈ സ്റ്റോറേജ് നിൽക്കണമെങ്കിൽ നമുക്ക് കുടിവെള്ളം എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ ചെക്ക് ഡാമിൽ വെള്ളം ഉണ്ടെങ്കിലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ ചെക്ക് ഡാമിൽ വെള്ളം സ്റ്റോറേജ് ഇല്ലാത്ത കാരണം അത്
വളരെ ദയനീയ അവസ്ഥയാണ്. നാല് പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതി സ്ഥിതി ചെയ്യുന്ന അതിർക്കാട് ഞാവളിൻകടവ് തടയണയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും നിലച്ചിരുന്നു. ഇതേ തുടർന്നാണ് സത്രംകടവ് തടയണ തുറന്നുവിട്ടതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ജലം പൂർണ്ണമായും തുറന്നു നൽകിയതാണ് പ്രദേശത്തുകാരെ പ്രതിഷേധത്തിനിട വരുത്തിയത്. ഒരു സ്വകാര്യ വ്യക്തിയാണ് സ്പോൺസർ ആയിക്കൊണ്ട് ഇതിന്റെ ഷട്ടറുകൾ നിർമ്മിച്ചു തന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത്രയും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ട് അടുത്തുള്ള കണ്ണൻ കടവിൽ പല പ്രാവശ്യം ഇറിഗേഷനോട് ആവശ്യപ്പെട്ടിട്ടും അവരതിൽ ഷട്ടർ സ്ഥാപിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം മങ്കര മണ്ണൂര് ലക്കിടി പേരൂർ പഞ്ചായത്തുകളിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാവളും കടവിൽ നിന്ന് ചാലുകീറി വെള്ളം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെയും ഇറിഗേഷന്റെ ആളുകൾ വിളിച്ചിരുന്നു. പക്ഷേ പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ഷട്ടറുകളല്ല സത്രം കടവിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഒരു അടി വരെയുള്ള വെള്ളം കൊണ്ടുപോയി ബാക്കി അവിടെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് അന്ന് ഞാൻ ഈ ഇറിഗേഷൻകാരോട് പറഞ്ഞു. പക്ഷേ നിലവിൽ അവർ ചെയ്തിരിക്കുന്നത് 5 അടിയോളം നിൽക്കുന്ന വെള്ളം മുഴുവൻ ഇവിടെ നിന്ന് ഊറ്റി കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അതിന് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൻ കടവിൽ ഷട്ടറുകളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാവളും കടവിലെ ഷട്ടറുകളും തുറന്നുകൊണ്ട് മീറ്റ്നയിൽ കൊണ്ടുപോയി ജലസമൃദ്ധമായിട്ടുള്ള വെള്ളം നിറച്ചു വെക്കുന്ന ഒരു സാഹചര്യവും ഇനിയും മങ്കര പഞ്ചായത്തിലും മണ്ണൂരിലും ലക്കിടിയിലും കുടിവെള്ളക്ഷാമം ഉണ്ടാവുകയും തുറക്കാൻ സത്രം കടവിൽ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇറിഗേഷൻ വകുപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടാതെ സത്രംകടവ് തടയണയിലെ ഷട്ടർ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലുമാണ്. പുതിയ ഷട്ടർ സ്ഥാപിച്ച് വെള്ളം നിലനിർത്താൻ ഇറിഗേഷൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. റെയിൽവേ ഗേറ്റിന് സമീപം ബീഹാർ സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ട്രെയിനിൽ നിന്ന് വീണതാകാമെന്നതാണ് നിഗമനം. തിങ്കളാഴ്ച പുലർച്ചെ 2:30 മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ തൃശൂർ RPFും വടക്കഞ്ചേരി പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം ബീഹാർ സ്വദേശി ബച്ചൻ സിംഗിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞത്. റെയിൽവേ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് LDF ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നൈറ്റ് മാർച്ചും പ്രതിഷേധ റാലിയും CPIM ജില്ലാ കമ്മിറ്റി അംഗം KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രതിഷേധ മാർച്ചിലും ധർണയിലും LDF ചേലക്കര നിയോജകമണ്ഡലം ചെയർമാൻ VK പ്രവീൺ അധ്യക്ഷനായി. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ദിനേശ്, ജില്ലാ കമ്മിറ്റി അംഗം PR കൃഷ്ണകുമാർ, DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TR സതീഷ്, ജില്ലാ കമ്മിറ്റി അംഗം N അമൽരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു. AISF സംസ്ഥാന കമ്മിറ്റി അംഗം KS അഭിറാം, DYFI ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ, M മൻസൂർ, PG ഹരികൃഷ്ണൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ MR പ്രജു, KB ബിനീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VK ലത്തീഫ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. 10 വർഷം പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഈ 10 വർഷ കാലയളവിൽ നമ്മുടെ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കഴിഞ്ഞ കാലങ്ങളിലും അധികാരത്തിൽ വന്നപ്പോഴും RSSഉം BJPയും നടത്തിയ പ്രചാരവേലകൾ അതിശക്തമായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചാരവേലകൾക്കപ്പുറം തങ്ങളുടെ അധികാരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ജാതിമതഭേദമന്യേ മനുഷ്യർ സ്നേഹവും സഹോദര്യവും ഊട്ടിയുറപ്പിക്കണമെന്നും മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാതൊരു കണക്കുമില്ലാതെ കാരുണ്യ വാരിക്കൂലി പടച്ചതപ്പുരാൻ നൽകൂ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ഒരു പരിശോധന. കാരുണ്യ പടച്ചവൻ തന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ. മണ്ണൂരിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ജാതിമതഭേദമന്യേ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. പരിപാടിയിൽ മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M ശിവപ്രകാശ്, KM അബ്ദുൾ ഹക്കീം, KP മുനീർ, ഹക്കീം PU, S ഷെഫീർ, പഞ്ചായത്ത് അംഗം PU റജുല, സബീന മുനീർ, റുബീന അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല.
ആനയും മേളവും കുടമാറ്റവും വെടിക്കെട്ടുമെല്ലാമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ ആകർഷണം. ഇവയിൽ ഇരു ദേവസ്വങ്ങളും അല്പം വാശിയോടെ വൈവിധ്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇക്കുറി വാശിക്ക് പകരം സൗഹാർദ്ദപരമായിരിക്കും തൃശ്ശൂർ പൂരം വെടിക്കെട്ട്. വിണ്ണിലും മനസ്സിലും ഒരുപോലെ കരിമരുന്നിനാൽ തീർക്കുന്ന വർണ്ണ ശബ്ദവിസ്മയം, ഇരു ദേവസ്വങ്ങളുടെയും മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം മഴവിൽ മഴ പോലെ വെടിക്കെട്ട് പെയ്തു തോരുമ്പോൾ കാണികൾ വിധിയെഴുതും. എന്നാൽ ഇക്കുറി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് തീർത്തും സൗഹാർദ്ദമാവുകയാണ്. വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടിക്കും പാറമേക്കാവിനും വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് ഒരാൾ തന്നെ. ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത്. മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീഷാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും വെടിക്കെട്ട് ചുമതല ഏറ്റിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇരുവിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ലൈസൻസി ചുമതല അദ്ദേഹം ഏറ്റെടുത്തതായി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധി പി ശശിധരൻ അറിയിച്ചു. നമുക്കറിയാം, സാധാരണ തൃശ്ശൂർ പൂരത്തിന് 3 മാസം മുമ്പേ നമ്മൾ അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തിരുവമ്പാടി സതീഷിൻ്റെ പേരിൽ നമ്മളെല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളും നമ്മൾ റവന്യൂ, പോലീസ്, ഫയർ, ജില്ലാ കളക്ടർ, പെസോ എല്ലാവർക്കും അയച്ചിരുന്നു. അതേമാതിരി പാറമേക്കാവും അയച്ചിരുന്നു. അതിനിടയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കേസ് തൃപ്പുണിത്തുറയിൽ വന്നതിൽ പാറമേക്കാവിൻ്റെ ലൈസൻസിയുടെ ലൈസൻസ് വെച്ചിട്ട് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെരിഫിക്കേഷനിൽ അത് സാധിച്ചില്ല. അപ്പോൾ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ് ഇത് ജില്ലാ കളക്ടറുടെ ADM അടുത്തേക്കും ഇത് എത്തി, സതീഷിൻ്റെ ലൈസൻസ് എത്തി. പിന്നെ ആകെ 2 ആഴ്ച സമയം തൃശ്ശൂർ പൂരത്തിന് ഉള്ളൂ. അപ്പോൾ വേറൊരു ലൈസൻസിനെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടും പിന്നെ അത് പെസോ അംഗീകരിച്ച് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം വന്നപ്പോൾ ജില്ലാ കളക്ടറും ADMഉം തിരുവമ്പാടി പ്രസിഡൻ്റ്, സെക്രട്ടറി, കൺവീനറായിട്ടുള്ള ഞാനും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഞാനും പിന്നെ വെടിക്കെട്ട് ലൈസൻസി അവിടെ ഉണ്ടായിരുന്നു. അവിടെ വിളിച്ച് സംസാരിച്ചു. ആദ്യം ഇങ്ങനൊരു സാഹചര്യമാണ് നിങ്ങൾക്ക്, അത് രണ്ട് കൂട്ടർ ഒരുമിച്ച് ഒരു ലൈസൻസിയുടെ പേരിൽ ചെയ്ത് നന്നായിരിക്കും, അങ്ങനെ അത് അനുവദിച്ചു കൂടെ ചോദിച്ചു. വെടിക്കെട്ടിൻ്റെ മത്സര സ്വഭാവത്തോടെയുള്ള വൈവിധ്യത്തിന് കുറവ് വരാത്ത രീതിയിലായിരിക്കും സംഘാടനം. വെടിക്കെട്ടിൻ്റെ മിഴിവ് ചോറില്ലെന്ന് ലൈസൻസി പി എം സതീഷ് പറഞ്ഞു. ഇക്കൊല്ലം മത്സരമില്ല, സൗഹൃദം ആയിട്ടുള്ള ഒരു വെടിക്കെട്ട് പ്രതീക്ഷിക്കുന്നു, മത്സരം പ്രതീക്ഷിക്കണ്ട. രണ്ട് വിഭാഗത്തിനും വ്യത്യസ്തതയുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല സതീശനായിരുന്നു. നിറത്തിലും ശബ്ദത്തിലും വൈവിധ്യം കൊണ്ടുവരാനുള്ള പരീക്ഷണങ്ങളാണ് ഇരു ദേവസ്വങ്ങളും കാഴ്ചവെക്കാറുള്ളത്. അതിക്കുറിയും ഉണ്ടാകും. 19-ന് തൃശ്ശൂർ പൂരം, 17-ന് വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ടും 20-ന് പുലർച്ചെ പ്രധാന വെടിക്കെട്ടും നടക്കും. ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ. വർണ്ണാഭമായിക്കൊപ്പം മുളയൻകാവിലെ ഇടപ്പൂരം 11 ക്ഷേത്രത്തിലെ വലിയ കാളവേലയും 12 പൂരവും ആഘോഷിക്കും. രണ്ട് കാളവേലയും പൂരവും ആഘോഷിക്കുന്ന മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇടപ്പൂരം തന്നെ പൂരപ്രേമികളെ പൂരാവേശത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന കാഴ്ചയ്ക്കാണ് മുളയൻകാവ് ക്ഷേത്രസന്നിധി സാക്ഷ്യം വഹിച്ചത്. ഇത്തവണ പര്യാനം പറ്റ തറദേശത്തിനാണ് ദേശപൂരത്തിൻ്റെ നടത്തിപ്പ് ചുമതല. ഉച്ചയ്ക്ക് സന്ധ്യവേലയ്ക്ക് വിളക്ക് വെക്കലോടെ ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി. തായമ്പക, കേളി, കൊമ്പ്, പറ്റ്, കുഴൽപ്പറ്റ്, താലം നിരത്തൽ എന്നിവയുടെ അകമ്പടിയോടെ കൊട്ടിയിറങ്ങി ക്ഷേത്രപ്രദക്ഷിണവും തുടർന്ന് തേരെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, വെളിച്ചപ്പാടുമാരുടെ നൃത്തം എന്നിവയും നടന്നു. രാത്രി ക്ഷേത്രത്തിൽ നടന്ന ചൈനീസ് വെടിക്കെട്ടോടുകൂടിയാണ് ഇടപ്പൂരത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മണ്ണൂരിൽ ജീവകാരുണ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിർധനരായ 100 കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തകരായ മണ്ണൂർ കുന്നത്തുറമ്പിൽ വീട്ടിലെ അശോകൻ, ബിന്ദു ദമ്പതികളും മുണ്ടഞ്ചേരി സലീം, നജീബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കിറ്റ് വിതരണത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത നിർവഹിച്ചു. FJN നജീബ് അധ്യക്ഷനായി. ശാന്തകുമാരി, വി ഹരിദാസൻ, എൻ രാധാകൃഷ്ണൻ, എ ഷെഫീഖ്, കെ അഫ്സൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
സാധാരണക്കാരായ ആളുകൾക്ക് ചെറിയ രീതിയിലാണെങ്കിലും കിട്ടികൾ കൊടുത്തുകൊണ്ട് ചെറിയൊരു സഹായം എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അശോകഘട്ടൻ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെല്ലാം മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഈ വർഷം കൂടുതൽ ആളുകൾ തന്നെ ഇതിലേക്ക് സജീവമായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വർഷങ്ങളിലും നമുക്കിപ്പോൾ കുറച്ച് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. മതബോധത്തിന് മുകളിൽ പടർന്നു നിൽക്കുന്ന സൗഹൃദത്തിന് നേർക്കാഴ്ചയാവുകയാണ് മങ്കര ഊരമ്പള്ളം ചെറുതൊടി വീട്ടിൽ സുഭാഷ് ചന്ദ്രപ്രിയ ദമ്പതികളുടെ മകൻ 13 വയസ്സുകാരനായ ശ്രീഹരി. റംസാൻ മാസത്തിൽ കൂട്ടുകാർ നോമ്പെടുക്കുന്നത് കണ്ട് റമദാൻ ആരംഭം മുതൽ തന്നെ മുടങ്ങാതെ വ്രതമെടുത്ത് വരികയാണ് ശ്രീഹരി. മുടങ്ങാതെ വ്രതമെടുക്കുമ്പോൾ ശ്രീഹരിയുടെ ആരോഗ്യത്തെക്കുറിച്ചോർത്ത് രക്ഷിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും ശ്രീഹരി നോമ്പെടുക്കുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ലെന്ന് കണ്ടപ്പോൾ രക്ഷിതാക്കൾ മകന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ നോമ്പെടുക്കേണ്ട എന്ന് പറഞ്ഞ ദിവസം ശ്രീഹരി പിണങ്ങി പുലർച്ചെ വെറും വെള്ളം കുടിച്ച് നോമ്പ് പൂർത്തീകരിച്ചത് മാതാവ് ചന്ദ്രപ്രിയ ഇപ്പോഴും ഓർക്കുന്നു. അവരൊക്കെ നോമ്പുകാലായപ്പോ നോമ്പെടുക്കണമെന്ന് പറഞ്ഞപ്പോ അവനൊരു ആഗ്രഹം പ്രാവശ്യം എന്തായാലും എടുക്കണമെന്ന്. ഞങ്ങളൊക്കെ കുറെ പറ്റില്ല, ചൂട് കൂടുതലാണ്, എടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവന് അതൊരു എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ പിന്നെ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തു. നോമ്പെടുത്തു തുടങ്ങിയ ദിവസങ്ങളിൽ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴില്ലെന്ന് ശ്രീഹരി പറയുന്നു. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ ശ്രീഹരി കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെറിയ തോതിൽ നോമ്പ് തുറയും സംഘടിപ്പിച്ചു. നോമ്പെടുക്കാൻ തുടങ്ങി. ഫ്രണ്ട്സും ഫ്രണ്ടിന്റെ വീട്ടുകാരും ഒക്കെ പറഞ്ഞു നോമ്പെടുക്കാൻ. അപ്പൊ ഞാൻ നോമ്പെടുത്തു. ഞാൻ പത്തിരിപ്പാല സ്കൂളിൽ പഠിക്കുന്നു. എല്ലാ വർഷവും മുടങ്ങാതെ വ്രതമെടുക്കുന്ന മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഒ.വി. സ്വാമിനാഥൻ വീട്ടിലെത്തി ശ്രീഹരിയെ അനുമോദിച്ചു. നോമ്പ് ഈ വർഷം മുതൽ എടുക്കാൻ തുടങ്ങി എന്ന് അറിഞ്ഞതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ 26 ദിവസമായി തുടർച്ചയായി നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാനസികവും ശാരീരികവുമായ ഒരു കരുത്താർജിക്കാൻ ഈ നോമ്പ് ഗുണകരമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തൃശൂർ വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ഇറങ്ങേറിയ കവചിതം എന്ന നാടകം പ്രമേയം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ശ്രദ്ധ നേടി. പഞ്ചമി തിയേറ്റേഴ്സാണ് നാടകം അവതരിപ്പിച്ചത്. ജനാധിപത്യം ഏകാധിപത്യത്തിലേക്ക് വഴിമാറുമ്പോഴുണ്ടാകുന്ന ഭീകരതയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുമ്പോഴുണ്ടാകുന്ന അഴിമതിയുമാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. മദനല്ലൂർ ഗ്രാമത്തിൻ്റെ ഭരണാധികാരിയായി കൊളീസിയത്തെ കോർപ്പറേറ്റുകൾ അവരോധിക്കുന്നു. തുടർന്ന് അഴിമതിക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ പ്രതികരിക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും ഫാസിസത്തിലൂടെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ് നാടകത്തിൽ പ്രതിപാദിക്കുന്നത്. ജെന്നിഫർ എന്ന പെൺകുട്ടി മാർസിൽ എന്ന തൻ്റെ അധ്യാപകനോട് കോർപ്പറേറ്റ് പ്രതിനിധിയും ക്രൂരനുമായ തൻ്റെ പിതാവിനെക്കുറിച്ച് പറയുന്ന വിവിധ കഥകളിലൂടെയാണ് നാടകം മുന്നോട്ടു പോകുന്നത്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് വരാൻ പോകുന്ന വിപത്തിൻ്റെ മുന്നറിയിപ്പ് നൽകിയാണ് കവചിതം അവസാനിക്കുന്നത്. ഇന്ത്യൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സോക്രട്ടീസ് കൃഷ്ണൻ വാലത്തിൻ്റെ ചെറുകഥയുടെ സ്വതന്ത്ര ആവിഷ്കാരമാണ് കവചിതം. നിഖിൽദാസ് പുറനാട്ടുകരയാണ് നാടകരൂപവും സംവിധാനവും നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. 1-ാം കർഷക സമരം അവസാനിപ്പിക്കാൻ ഏർപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ മോദി സർക്കാർ തയ്യാറാകണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ ബിനോയ് തോമസ്.
ഡൽഹി കർഷക സമരത്തിൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച യുവ കർഷകൻ ശുഭ്ചരൺ സിംഗിന്റെ ചിതാഭസ്മ കലശയാത്ര കേരളത്തിൽ. പാലക്കാട്ട് കലശയാത്രയ്ക്ക് വികാര നിർഭരമായ സ്വീകരണം. വല്ലപ്പുഴയിൽ യുവതിയെയും രണ്ട് പെൺമക്കളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിക്ക് പിറകെ മകളും മരിച്ചു. മരിച്ചത് 90% പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന മൂത്ത മകൾ 12 വയസ്സുള്ള നിഗ. ഇളയ മകൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഭാരതപ്പുഴയിലെ മങ്കര സത്രം കടവ് തടയണ തുറന്നുവിട്ട ഇറിഗേഷൻ വകുപ്പിന്റെ നടപടിക്കെതിരെ കർഷക പ്രതിഷേധം. കർഷകരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. വെള്ളം പൂർണ്ണമായും തുറന്നുവിട്ട അധികൃതരുടെ നടപടി ഉചിതമായില്ലെന്ന് പ്രസിഡന്റ് MN ഗോകുൽദാസ്. തൃശൂർ പൂരം വെടിക്കെട്ട്. ഇക്കുറി മത്സരം വേണ്ടെന്ന തീരുമാനത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ചുമതല ഒരാൾക്ക്. വെടിക്കെട്ടിന്റെ വൈവിധ്യം നിലനിർത്തുമെന്ന് ലൈസൻസി PM സതീഷ്. പൂരം 19-ന്, സാമ്പിൾ വെടിക്കെട്ട് 17-ന് വൈകിട്ടും പ്രധാന വെടിക്കെട്ട് 20-ന് പുലർച്ചെയും നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.